ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ മണ്ണാർക്കാട് റോഡ് പെരിന്തൽമണ്ണ. വെളിഞ്ഞഴി തിരുനാരായണപുരത്തെ ഒരു പച്ചക്കറി ചന്തയുണ്ട്. ഇടനിലക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും ചൂഷണമില്ലാതെ തന്നെ ഈ ചന്തയിൽ നിന്നും പച്ചക്കറി വാങ്ങാം. കുഞ്ഞികൃഷ്ണൻ എന്ന കർഷകനാണ് ഈ ഗ്രാമീണ ചന്തയുടെ നടത്തിപ്പുകാരൻ. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടിലേക്ക്. തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് പരിസരം എല്ലാ ദിവസവും വൈകുന്നേരം ചെറിയൊരു പച്ചക്കറി ചന്തയാകും. കച്ചവടം നടക്കുന്ന ദിവസം ആദ്യം കർഷകരുടെ വരവാണ്. കപ്പ, നേന്ത്രക്കായ, വഴുതന, വെണ്ട, പീച്ചിങ്ങ, കുമ്പളൻ, മത്തൻ, ചേന തുടങ്ങിയവ വണ്ടിയിലും തലച്ചുമടായും ചീനിക്കൽ കുഞ്ഞികൃഷ്ണൻ എന്ന കർഷകനടുത്തെത്തും. കുഞ്ഞികൃഷ്ണൻ സാധാ ഒരു കർഷകനാണ്. അപ്പോഴേക്കും മറ്റു ചിലർ ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്നറിയാൻ കുഞ്ഞികൃഷ്ണൻ്റെ മൊബൈലിലേക്ക് സന്ദേശം അയച്ചിരിക്കും. മറ്റു ചിലർക്ക് കുഞ്ഞികൃഷ്ണനും സന്ദേശം അയച്ചിരിക്കും. ഈ സന്ദേശങ്ങൾ പരസ്പരം ഗ്രൂപ്പുകളിൽ വട്ടം കറങ്ങും. പിന്നെ കേട്ടറിഞ്ഞവരുടെ വരവാണ്. വെളിഞ്ഞഴി ഗ്രാമപഞ്ചായത്തിലെയും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെയും കർഷകർ വിളയിച്ചെടുക്കുന്ന എന്ത് പച്ചക്കറിയും ഈ സായാഹ്ന പച്ചക്കറി ചന്തയിൽ കച്ചവടത്തിനെത്തും. പൊതുവിപണിയേക്കാൾ വിലയിൽ അല്പം കൂടുതലാണെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമെന്നതാണ് ഈ സായാഹ്ന ചന്തയുടെ പ്രത്യേകത. കർഷകർക്കും ഗുണഭോക്താക്കൾക്കും ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ പച്ചക്കറികൾ വിൽപ്പന നടത്തുകയും വാങ്ങുകയും ചെയ്യാം. ഒരു പൈസ പോലും കുഞ്ഞികൃഷ്ണൻ കമ്മീഷനായി എടുക്കില്ല. വാങ്ങുന്നവർക്ക് നല്ല പച്ചക്കറി ഈ ചന്തയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. ലോക്ക്ഡൌൺ കാലത്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് വില ലഭിക്കാതെ വന്നപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ റോഡരികിൽ ഷീറ്റ് വിരിച്ച് പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. ആഴ്ചയിൽ 4-5 ദിവസമാണ് കച്ചവടം. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ് കുഞ്ഞികൃഷ്ണൻ്റെ പച്ചക്കറി കച്ചവടം. കുഞ്ഞികൃഷ്ണൻ്റെ ഒഴിവു നോക്കിയാണ് മിക്ക കർഷകരും പച്ചക്കറിയുടെ വിളവെടുപ്പ് പോലും നടത്തുന്നത്. വിളവെടുത്ത പച്ചക്കറികൾ അന്ന് തന്നെ ചന്തയിലെത്തിക്കുകയും കൈയോടെ ഉൽപ്പന്നത്തിൻ്റെ വിലയുമായി പോവുകയും ചെയ്യാം. കുഞ്ഞികൃഷ്ണൻ്റെ സായാഹ്ന ചന്തയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ തേടിയെത്താറുമുണ്ട്. ഇതുവരെയായും പച്ചക്കറികൾ ബാക്കി വന്നിട്ടില്ലെന്ന് കുഞ്ഞികൃഷ്ണൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നേരിട്ട് മറ്റേ ജനങ്ങളിലേക്ക് നല്ല ഫ്രഷായിട്ട് രാവിലെ തന്നെ പൊരിച്ച സാധനങ്ങൾ 4 മണി തൊട്ടിട്ട് 7 മണി വരെ ഇങ്ങനെ ഉത്രത്തിക്കാവിൻ്റെ സമീപം ഇങ്ങനെ വിതരണം ചെയ്യാണ്. അപ്പോൾ നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ നടപ്പാക്കി വരുന്ന സുഭിക്ഷ കേരള പദ്ധതി, അത് ജനങ്ങളിലെടുത്ത് കുറേ നാടൻ പച്ചക്കറി സാധനങ്ങളുണ്ട്. അത് നമുക്കിതുപോലെ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു കർഷകർക്ക് നല്ലൊരു വരുമാനമാർഗവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നല്ലൊരു നാടൻ ഭക്ഷണവും എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്നൊരു സമയം രാവിലെ തൊട്ട് 3 മണി വരെ നമ്മുടെ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും. അതിന് ശേഷമാണ് നമുക്ക് ഒരു 3 മണിക്കൂർ നേരമാണ് ഇതിനു വേണ്ടിയിട്ട് സമയം നീക്കി വയ്ക്കുന്നത്. സ്വന്തം കൃഷിത്തിരക്കിനിടയിലാണ് കുഞ്ഞികൃഷ്ണൻ്റെ ഈ സേവനം. പച്ചക്കറി കൃഷിക്ക് പുറമെ വാഴ, കോഴി ഫാം, റബ്ബർ എന്നീ കൃഷികളും കുഞ്ഞികൃഷ്ണനുണ്ട്. പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഇഞ്ചി, ചേന എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം.